ഓക്കേ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവിൻ്റെ വചനം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് നമ്മളെ സഹായിച്ചു. ഞാൻ അധികം സമയം ചില നിമിഷങ്ങൾ ഇതിനുശേഷം പ്രിയ ദേവദാസൻ നമ്മളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 13:8 ഞാൻ വായിക്കാം. മറ്റ് ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇവിടെ അല്പസമയം ശ്രദ്ധിക്കണേ. നമുക്കത് ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനം ഈ കാലങ്ങളിൽ നമ്മൾ അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ എത്രമാത്രം വചനം നമുക്ക് ഭക്ഷിക്കാൻ കഴിയുമോ അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യണം. ഞാൻ ഈ നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ എത്രയോ ആളുകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ്, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, ഗുജറാത്തിൽ 13 പാസ്റ്റർമാര് കോവിഡ് മൂലം മരിച്ചു എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പൗലോസ് പറഞ്ഞതുപോലെ മരണം നമുക്കൊരു എന്താണ് അറിയുന്നവര് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അതാണ് എന്താണ്, നിങ്ങൾക്ക് എന്താണോ അതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞത് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ നമുക്ക് ലാഭമാണോ മരണം എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് പരിശോധിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അത് വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ മാത്രമേ നിത്യതയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം എത്രയും പെട്ടെന്ന് അവസാനിക്കും. കർത്താവിന്റെ വരവ് നടക്കും. കർത്താവിനോടൊപ്പം നിത്യമായ ഒരു താമസം, നിത്യമായി കർത്താവിനോട് കൂടെ വസിക്കുവാനുള്ളവരാണ് നാം ഓരോരുത്തരും എന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ച ദൈവത്തിന്റെ വചനം നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. നല്ല നിലത്ത് വീണു. അപ്പൊ നല്ല നിലത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ 4 നിലങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ കണ്ടത്. ഈ 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു പരസ്യമായി പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണ്. പരസ്യമായി പ്രസംഗിക്കുന്ന ഒരു ഭാഗം. അവിടെ 4 നിലങ്ങളെ കുറിച്ച് കർത്താവ് പരസ്യമായി പ്രസംഗിക്കുക. ആ 4 നിലങ്ങളെ കുറിച്ചും അതിന്റെ വ്യാഖ്യാനം ശിഷ്യന്മാരോട് രഹസ്യമായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ നല്ല നിലത്ത് വീണ ആ വിത്ത് എന്തുകൊണ്ടാണ് അത് മുളയ്ക്കുകയും ഫലം കൊടുക്കുകയും ചെയ്തത്? ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് മറ്റുള്ള നിലത്ത് അത് ഫലം കൊടുക്കാതിരുന്നത്? അപ്പൊ നല്ല നിലത്തിന്റെ പ്രത്യേകത എന്താ? മറ്റു 3 നിലങ്ങളെ പോലെ അല്ലായിരുന്നു ഈ നല്ല നിലം. അപ്പൊ മറ്റു 3 നിലങ്ങൾ എന്താ? മറ്റു 3 നിലങ്ങൾ, ഒന്നാമത്തെ നമ്മൾ കാണാം ഈ പതിഞ്ഞു കിടക്കുന്ന മണ്ണ്. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയും പാറ സ്ഥലമുള്ളത് എന്ന് പറഞ്ഞാൽ കല്ലുകളുള്ള സ്ഥലം.
മൂന്നാമത്തെ നമുക്ക് കാണാൻ കഴിയും മുള്ളിന് മുള്ളുള്ള സ്ഥലം. അപ്പോ ഒന്നാമത്തത് നല്ല നിലത്ത് പതിഞ്ഞ മണ്ണില്ല, പാറയില്ല, മുള്ളില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ പതിഞ്ഞ സ്ഥലമല്ല, കല്ലില്ല, അവിടെ മുള്ളില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇങ്ങനെ നല്ല നിലത്തി മൂന്ന് അനുഭവങ്ങളില്ല, അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, ഫലം കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ നിലം വചനത്തെ സ്വീകരിക്കുന്നത് പോലും ഇല്ല. കാരണം വചനം വീണാൽ അതെന്ത് ചെയ്യുക, ആ മണ്ണ് അത് സ്വീകരിക്കുന്നില്ല. കാര്യം സ്വീകരിക്കാത്തത് കൊണ്ട് പിശാച് അത് എന്ത് ചെയ്യുന്നു, വന്നത് എത്രയും പെട്ടെന്ന് അത് ആ നിലത്തുനിന്ന് എടുത്തോണ്ട് പോവുക. കാര്യം പിശാചിനൊരു കാര്യം ഉറപ്പാ, ഇത് കുറച്ചു നേരം കിടന്ന അവൻ ആ കിടന്നിടത്ത് നിന്ന് എന്ത് ചെയ്യും, മുളയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോ പിശാച് അത് എന്ത് ചെയ്തു, വേഗത്തിൽ വന്നത് പൊത്തിക്കൊണ്ടുപോയി. അപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പതിഞ്ഞ മണ്ണുമായി വന്ന ആളുകൾ ഇതിനകത്തില്ല എന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ. വചനത്തെ പരസ്യമായി നിന്ദിക്കുന്ന, തള്ളിക്കളയുന്ന, വേണ്ടെന്ന് വെക്കുന്ന ഒരനുഭവമുള്ള ആളുകൾ നമ്മുടെ ഈ ഇപ്പോൾ ഇതിനകത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. രണ്ടാമത്തത് നമ്മൾ ചിന്തിക്കണം. ആദ്യത്തത് ഒന്നും സ്വീകരിക്കാത്തൊരു മണ്ണ്. പക്ഷെ ശ്രദ്ധിക്കണം, മണ്ണാണ്, മണ്ണാണ്, പക്ഷെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. അതൊന്നാമത്തെ മണ്ണിന്റെ പ്രത്യേകത. രണ്ടാമത്തെ മണ്ണ് എന്താ, രണ്ടാമത്തെ മണ്ണ് നല്ല മണ്ണാ. സത്യം പറഞ്ഞ നാല് സ്ഥലത്തെയും നല്ല മണ്ണാ. മണ്ണിനെ കർത്താവ് എന്ത് ചെയ്യുന്നില്ല, ദോഷം പറയുന്നില്ല. പക്ഷെ നിലമാ പ്രശ്നം. എന്താ കർത്താവ് പറഞ്ഞ നല്ല നിലത്ത് വീണതേ എന്ത് ചെയ്തുള്ളൂ, ഫലം കൊടുത്തുള്ളൂ. അപ്പൊ രണ്ടാമത്തെ മണ്ണും, മണ്ണ് നല്ലതാ, പക്ഷെ എന്താ പ്രശ്നം, മണ്ണിന്റെ അടിയിൽ കല്ല് കിടപ്പുണ്ട്. ഹലോ, ശ്രദ്ധിക്കണേ, മണ്ണിന്റെ അടിയിൽ എന്ത് കിടപ്പുണ്ട്, കല്ല് കിടപ്പുണ്ട്. അപ്പൊ മുകളിലേക്ക് നോക്കിയാൽ നല്ല മണ്ണാണ്, പക്ഷേ കുറച്ച് ആഴത്തിലേക്ക് നോക്കിയാൽ അതിനകത്ത് എന്തുണ്ട്, കല്ലാണ്. എന്താ കല്ലിന്റെ പ്രത്യേകത, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടാണല്ലോ കർത്താവ് അത് പറയുന്നത്. പെട്ടെന്ന് വചനം സ്വീകരിക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. നമ്മള് എല്ലാ മീറ്റിംഗിലും ഉണ്ടാവും, എവിടെ ഉണ്ടാവും അത് എവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ വചനം കേൾക്കുന്നുണ്ട്, കാണുമ്പോ നമ്മുടെ എന്താ പറയാ, ഇരിപ്പ് കണ്ട, മുഖം കണ്ടാലൊക്കെ നമ്മൾ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നുണ്ട്. പുറമേ നോക്കിയാൽ നല്ല മണ്ണ അല്ലേ, നല്ല മണ്ണ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വിത്ത് അവിടെ വീഴുന്നു, പക്ഷെ അത് മുളയ്ക്കുന്നുണ്ട്, വേറെ എന്ത് ചെയ്യുന്നില്ല, അധികം വളരാൻ അനുവാദം കൊടുക്കില്ല. കാരണം എന്താ, കല്ല് കിടക്കുക. കാരണം എന്താ, കല്ല വേരിന് വളരാൻ ഈ കല്ല് അനുവദിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, കല്ലെടുത്ത് കളയണം, കല്ല് കളയണം. എന്താ കല്ല്, ഉറച്ചിരിക്കുന്ന അനുഭവം. അപ്പൊ ഈ ഉറച്ചിരിക്കുന്ന ഹൃദയത്തിന്റെ കാഠിന്യം പുറത്ത് കാണാൻ കഴിയില്ല. ആ ഇതാ മനസ്സിലാക്കേണ്ടത്. മറ്റത് കഠിനപ്പെട്ട് നിൽക്കുന്നത് ഓപ്പണ, രണ്ടാമത്തത് കഠിനപ്പെട്ടത് പുറത്ത് കാണിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ, പുറത്തു നോക്കുമ്പോ പുറത്തു നിന്ന് നോക്കുമ്പോ, പ്രസംഗിക്കുന്നവൻ നോക്കുമ്പോ, പാസ്റ്റർ നോക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല മണ്ണേ കാണുന്നുള്ളു, ഇളകി മറിഞ്ഞ മണ്ണ്, പക്ഷേ കുറച്ചേ ഉള്ളെന്ന് മാത്രം. പക്ഷേ അതിന്റെ അടിയിൽ ഇവൻ കിടക്കുക, അതിന്റെ അടിയിൽ ആര് കിടക്കും, കല്ല് കിടക്കുക. അപ്പൊ ഇന്ന് പകലിൽ തിരിച്ചറിയതയോ മക്കളെ, നാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് കളയേണ്ട കല്ലിനെ നമ്മൾ എടുത്തു കളയണം. ഉറച്ചിരിക്കുന്ന,
പ്രൈസ് ദി ലോർഡ്. ഈ വചനമാകുന്ന വിത്ത് അകത്തു വീണ് അത് വളരുന്നുണ്ട്, പക്ഷെ ഫലം കൊടുക്കാൻ കഴിയാത്ത, ഫലം കൊടുക്കാൻ കഴിയാതെ വണ്ണം, വേറെ താഴേക്ക് വളരാതെ വണ്ണം തടയുന്ന കല്ലുകളെ എടുത്തു പുറത്തു കളയാതെ നമ്മുടെ അകത്തൊരു ഫലം ഉണ്ടാകത്തില്ലെന്ന് ആത്മാവിന്ന് ബദലിൽ ദൂത് പറയുക. ദൈവത്തിന് സ്തോത്രം. അപ്പോ രണ്ടാമത്തെ കാര്യം, ഉറപ്പില്ല, പുറത്തു നോക്കിയാൽ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ട് കുളിച്ച് അല്ലെ, മുടിയൊക്കെ ചീവി, വചനം പറഞ്ഞോ പാസ്റ്ററെ, എന്ത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ചിലര് സഭകളിലൊക്കെ നമ്മളെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോ ചിലരുടെ ഇരിപ്പ് കണ്ടാ അറിയാം, പക്ഷേ റിസൾട്ട് ഇല്ല. മനസ്സിലായോ? റിസൾട്ട് ഇല്ല. ആ സമയത്ത് ഞായറാഴ്ച വന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ പ്രാർത്ഥന ആരാധനയ്ക്ക് ചെന്ന് പാസ്റ്റർമാര് പ്രസംഗിക്കുമ്പോ അക്കുറെ അന്യഭാഷയും പറഞ്ഞ് അയ്യോ സ്വീകരിക്കുന്നു എന്നും പറഞ്ഞ് കൈയടിച്ച് തുള്ളിച്ചാടി എന്ത് ചെയ്യുക, മടങ്ങി പോവുക. പക്ഷേ നിന്റെ അകത്ത് കിടക്കുന്ന കല്ല് എന്ത് ചെയ്യുന്നില്ല, ആ വചനത്തെ വളർത്തുന്നില്ല, അത് ഫലം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ കാരണക്കാരനാരാ, വചനമല്ല, പ്രസംഗിച്ച പാസ്റ്റർ അല്ല, നീ തന്നെയാ. ഹലോ, ഞാൻ തന്നെയാ, നമ്മൾ തന്നെയാ പ്രശ്നം. ഹലോ, വിതക്കാരനല്ല പ്രശ്നം. നമ്മുടെ അകത്ത് ഫലം കൊടുക്കുന്നില്ലെന്നുള്ള പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അതിനകത്ത് നാം പരിശോധിക്കേണ്ടത് നമ്മുടെ അകത്തുള്ള കല്ല, ആ കല്ലെടുത്ത് പറിച്ചു കളയണം. എന്നാലേ ഈ വചനം ഫലം കൊടുക്കത്തുള്ളൂ. ആമേൻ, സ്തോത്രം. അപ്പോ എന്തു വേണം, ഫലം കൊടുക്കണം. ഫലം കൊടുക്കണമെങ്കിൽ നല്ല നിലത്താണ് ഫലം കൊടുക്കത്തുള്ളൂ. അപ്പൊ നല്ല നിലം എന്തായിരിക്കണം, ഒരുക്കപ്പെട്ടതായിരിക്കണം. ഞാന് നമ്മള് ഇത് മൂന്നും നാലും ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ കർത്താവ് ഇത് വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് വായിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഇത് ഒരു വ്യാഖ്യാനമായിട്ടോ വെളിപ്പാടായിട്ടോ അല്ല, പിന്നെന്താ, ജസ്റ്റ് നമ്മളൊന്ന് എന്ത് ചെയ്യ, ഒരിക്കൽ കൂടെ നമ്മൾ കാര്യം ഒന്ന് പറയുവാ. ദൈവത്തിന് സ്തോത്രം. അപ്പോ എന്താ, കഠിനപ്പെട്ട് കിടക്കുന്ന ഹൃദയത്തിന്റെ മുകളിൽ നമ്മൾ നമ്മുടെ ആത്മീയമായ അഭിനയം അല്ലെങ്കിൽ ആ ചില മണ്ണുകൊണ്ട് എന്താ ആ കല്ലിന്റെ മുകളിൽ മണ്ണ് വെച്ച് മൂടിയത് കൊണ്ട് ആമേൻ, ആളുകൾ കാണുക നല്ല മണ്ണാണ്, പക്ഷെ അതിന്റെ അടിയിൽ കല്ല് കിടപ്പുണ്ട്. അതുകൊണ്ടൊന്നും ആത്മീയത ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഫലം കൊടുക്കണമെങ്കിൽ ആഴത്തിലുള്ള മണ്ണുണ്ടായിരിക്കണം. അതിന് നമ്മൾ നമ്മുടെ അകത്ത് വീഴുന്ന വചനം അത് ആഴത്തിലേക്ക് അത് വേരൂന്നിയാൽ മാത്രമേ, ദൈവത്തിന് സ്തോത്രം, എത്ര ആഴത്തിലേക്ക് അതിന് നമുക്ക് വേരൂന്നാൻ അനുവാദം കൊടുക്കുന്നു അത്രയും അത് ഫലം കൊടുക്കാനിടയായിത്തീരും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ സ്തോ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. അതിന്റെ അടിയിൽ കിടക്കുന്ന ഈ കല്ല് നമ്മൾ ഈ ദിവസങ്ങളിൽ എടുത്ത് പുറത്തു കളയണം, പുറത്തു കളയണം. ആമേൻ. സത്യം പറഞ്ഞാൽ ഈ കാലത്ത് ലോകത്ത് കൊറോണ വന്നു അല്ലെ, സ്തോത്രം. അനേകര് മരിച്ചോണ്ടിരിക്കുക. ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇന്ന് പകലിൽ നാം അത് തിരിച്ചറിയണം. എന്താ, നമ്മുടെ അകത്ത് കഠിനപ്പെട്ട ഹൃദയം, ആമേൻ, അകത്ത് ആഴങ്ങളിലുള്ള കല്ല്, ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കളയുവാനാണ് ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ ജീവൻ അനുവദിച്ചു തന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ യാത്രയിൽ, ജീവിതയാത്രയിൽ ദൈവത്തിന് സ്തോത്രം, പതിഞ്ഞുപോയി, നമ്മുടെ ഹൃദയം പതിഞ്ഞുപോയി, എന്തോ കേട്ട് കേട്ട് പതിഞ്ഞു, അനേകർ നടന്ന് പതിഞ്ഞു, പ്രൈസ് ദി ലോർഡ്. എന്നാൽ രണ്ടാമത് നമുക്കറിയാം, കല്ല് കിടക്ക, ഹൃദയം കഠിനപ്പെട്ട് കല്ല് പോലെ കിടക്കുക. ഇതെല്ലാം മാറ്റാനുള്ള അവസരമാണ് പ്രിയരെ ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അവസരം നഷ്ടപ്പെടുത്താതെ വണ്ണം എന്റെ ദൈവമേ, വചനത്തിനകത്ത് പ്രൈസല് വളരാൻ, വചനത്തിനകത്ത് ഫലം കൊടുക്കാൻ ഈ ദിവസങ്ങളിൽ എന്നെ അനുവദിക്കണമേ, അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കണം.
ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം കല്ല്. ഞാൻ ആ കല്ലെന്ന വിഷയത്തെ കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല, എങ്കിലും ഒരു കാര്യം പറയാം. കഠിനപ്പെട്ട ഹൃദയം ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് മാറ്റി ദൈവസന്നിധിയിൽ കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന ഒരു തലത്തിൽ നാം പ്രാർത്ഥന മുറിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയട്ടെ. അതെല്ലാം വെള്ളിയാഴ്ച ദിവസമായിട്ടത് കൊണ്ട് ഫലം കൊടുക്കാൻ കഴിയത്തില്ല. ബാക്കി 6 ദിവസങ്ങൾ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ആ 6 ദിവസങ്ങൾ വചനത്തിന്റെ അകത്ത് ആഴത്തിലേക്ക് ഇറങ്ങി അകത്തുള്ള പതിഞ്ഞതിനെയും കല്ലിനെയും എടുത്തു കളയാതെ നമ്മുടെ അകത്ത് ഒരു ആത്മീയമായ ഫലം കൊടുക്കാൻ കഴിയുക ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മൂന്നാമത്തെ വിഷയം എന്താ? മൂന്നാമത്തത് ശ്രദ്ധിക്കണേ, മൂന്നാമത്തത് മുള്ളാണ്. എന്താ മുള്ള്? അവിടെ വിവരിച്ചിട്ടുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല. ദൈവത്തിന് മൂന്നാമത്തത് എന്താ? മുള്ള്. മുള്ള് എങ്ങനെയാണ്? പതിഞ്ഞ മണ്ണ് നമുക്കറിയാം, കാണാൻ കഴിയും. പാറ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അത് നല്ല മണ്ണിന്റെ അടിയിലാണ് കിടക്കുന്നത്. മുള്ള് പക്ഷെ നമുക്ക് കാണാൻ കഴിയും. എന്താ മണ്ണിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? മണ്ണിന്റെ അടിയിലല്ലോ മുള്ള്. ആണോ? അല്ല, മണ്ണിന്റെ മുകളിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ലോകം വേണം, വചനവും വേണം. മനസ്സിലാവുന്നുണ്ടോ? ലോകവും വേണം, വചനവും വേണം. ഇതായി ഈ ഇവിടെ പറയുന്നത് മൂന്നാമത്തെ കാര്യം. അതിനകത്ത് വീണു, മുള്ളിന്റെ ഇടയിൽ വീണു. മുള്ള് അവിടെ എന്ത് ചെയ്യുന്നില്ല, വചനം വീഴുമ്പോ മുള്ള അതിനെ എടുത്ത് കളയുന്നൊന്നുമില്ല. പക്ഷെ ഈ വചനം പതുക്കെ പതുക്കെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങിയപ്പോ മുള്ളിന് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഇതാ പ്രശ്നം. ഇതല്ലേ പ്രശ്നം? ഇതാ പ്രശ്നം. വചനം വീണു മുള്ളിനിടയിൽ. അപ്പോ ഈ മുള്ളിനിടയിൽ വീണ വചനം മുളയ്ക്കാൻ തുടങ്ങി. അപ്പൊ മുള്ള് പ്രശ്നം ഉണ്ടാക്കി. അല്ലെങ്കിൽ മുള്ളൊരു പ്രശ്നക്കാരനല്ല. മുള്ളൊരു പ്രശ്നക്കാരനല്ല. വചനം പതുക്കെ പതുക്കെ ആ മണ്ണിന്റെ ഗുണത്താൽ മുളയ്ക്കാൻ തുടങ്ങുമ്പോ മുള്ള് പ്രശ്നക്കാരനാവും. അങ്ങനെ മുള്ള് പ്രശ്നക്കാരനായ ഒത്തിരി ദൈവമക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അതല്ലേ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാവും എന്ന് പറഞ്ഞ വചനം അവിടെ കിടന്നോട്ടെ. പ്രിയരെ, നമ്മൾ പറയോ അതിനെന്താ കുഴപ്പം? എന്റെ ദൈവമക്കളെ, നമ്മൾ പ്രൈസ് ദി ലോർഡ് എത്ര ശ്രമിച്ചാലും ഈ ലോകത്തെയും വചനത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏതിനോട് ഏതെങ്കിലും ഒന്നിനോട് നമ്മൾ എന്ത് ചെയ്യണം? ടാറ്റ പറഞ്ഞേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോ നമ്മൾ പറയും, ഇവിടെ കർത്താവ് പറയുന്നത് ഈ മുള്ളിനിടയിൽ 13:22 ശ്രദ്ധിക്കണം. 13:22 നിങ്ങൾ ശ്രദ്ധിക്കണേ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതും ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെവനെ പോലെ അല്ല ഇവൻ. മറ്റേ ആദ്യത്തവൻ എന്താ? ആദ്യത്തവൻ എങ്ങനാ? അവ കേൾക്കത്തേ ഇല്ല, അവൻ എന്ത് ചെയ്യത്തില്ല. ഇനി അഥവാ ഇത് വഴിയേ പോകുമ്പോ എങ്ങനെ ആരെങ്കിലും പരസ്യോഗം പറഞ്ഞ്, മനസ്സിലായോ, ജസ്റ്റ് വീണാണല്ലോ അതും എന്ത് ചെയ്യും, വിചാരിച്ച് കൊത്തിക്കൊണ്ടു പോവുകയും ചെയ്യും. എവിടെയെങ്കിലും ഒരു പാവപ്പെട്ട ദൈവദാസം എന്ന് പരസ്യോഗം പറയുമ്പോ എങ്ങാനും വീണാലുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനല്ല, ഇത് സഭ അകത്തുള്ളവരാ. അത് രണ്ടാമത്തെ കൂട്ടരും മൂന്നാമത്തതും അകത്തുള്ള കൂട്ടരാണ്. ഇന്ന് കൂടുതലും അകത്തുള്ളവരാ അവര്. ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എന്താണ്, ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കി. അപ്പൊ പുള്ളിക്കാർ അവര് എന്ത് ചെയ്തു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് ആട്ടോ പറയുന്നത്, കർത്താവ് വ്യാഖ്യാനിച്ച വ്യാഖ്യാനമാ, ഞാനല്ല വ്യാഖ്യാനിച്ച. ഇത് വീണു. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇടയിൽ ഈ വചനം കേറുന്നുണ്ട്. നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കും, വചനം എന്ത് ചെയ്യുന്നുണ്ട്? കേറുന്നുണ്ട്, നമ്മുടെ ഇടയിൽ വീണു. പക്ഷെ എന്ത് സംഭവിക്കുക? ഇത് വളരാൻ തുടങ്ങിയപ്പോ എന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലുള്ള ലോകം വന്നിട്ട് ആ വചനത്തെ അങ്ങ് ഞെരുക്കി എന്ന് പറഞ്ഞ അവിടെ കർത്താവ് പറയാ നിഷ്ഫലനായി. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഫലം കൊടുക്കുമായിരുന്നു.
അപ്പ എന്താ പേടിക്കുന്നത്? പിശാജ് എന്താ ഈ മുള്ള അവിടെ വെക്കാൻ കാരണം? പിശാജിന് വലിയ പിന്നെ വലിയ ഡ്യൂട്ടി ഒന്നുമില്ല. കാര്യം എന്താണെന്നറിയോ, പിശാജ് അവിടെ ഈ മുള്ള അങ്ങ് വെച്ചിട്ട് പോയാൽ പിന്നെ പിശാജ് വന്ന് എപ്പോഴും എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ നമ്മൾ പോരും പോരാട്ടം ഒന്നും നോക്കണ്ട, അവൻ ഓൾറെഡി ആ മുള്ള അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവമക്കളുടെ ആ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ പിശാജ് എന്ത് ചെയ്തു? ആ മുള്ള അവിടെ വെച്ചിട്ട് ഒരു പെയിന്റ് അടിച്ചിട്ട് പോയി, നല്ലൊരു പെയിന്റ്. എന്നിട്ട് പെയിന്റ് അടിച്ചിട്ട് എന്ത് ചെയ്തു? ആ മുള്ളിനെ വേറെ ഒരു ആത്മീയവൽക്കരിച്ചു. ഇപ്പൊ മുള്ള് കുഴപ്പമില്ലെന്നുള്ളൊരു മെസ്സേജ് നമുക്ക് എവിടെ നോക്കിയോ കിട്ടിത്തുടങ്ങി. പിശാജിനറിയാം അത് അവിടെ ഇരുന്നോട്ടെ, അത് അവിടെ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല. എന്താ പിശാജ് പറയുന്നത്? അത് അവിടെ ഇരുന്നോട്ടെ. കാര്യം എന്നാ, മറ്റ ഈ വചനം വരുമ്പോ അവനെ ഞെരുക്കിക്കോളും. മനസ്സിലാകുന്നത്? അപ്പോ ഇത് ഈ മുള്ളിനെ മനസ്സിലാകാത്ത രീതിയിൽ വ്യാഖ്യാനിച്ച് മുള്ളിന് വേണ്ടി മുള്ളിന് വില കൊടുക്കാൻ തുടങ്ങി. അപ്പൊ വീഴുന്ന വചനം വീണോട്ടെ എന്നായി. മനസ്സിലായോ? വീഴുന്ന വചനം വീണോട്ടെ. അപ്പൊ ഒരു കാര്യം ഉറപ്പ, ഈ വചനം വരുന്നു ഉള്ളതിനെ. അപ്പൊ ദൈവം അത് കർത്താവ് യേശു ക്രിസ്തു അത് എന്തിനു വ്യാഖ്യാനിച്ചു പറയും? ഇങ്ങനെയാണ് നമ്മുടെ ഓരോ അവസ്ഥ. ഇപ്പൊ ശിഷ്യന്മാരോട് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുക, ഇതാ നമ്മുടെ അവസ്ഥ എന്ന് പറയുക ദൈവം. ഇതൊക്കെ തന്നെയാ നമ്മുടെ സാഹചര്യം, ഇതൊക്കെ തന്നെയാ നമ്മുടെ ആത്മീയത എന്ന് കർത്താവ് തുറന്നു കാണിക്കുക. അപ്പൊ ശ്രദ്ധിക്കേ, അപ്പൊ ആ മുള്ള അതിന്റെ പണി ചെയ്തോളൂ. പ്രത്യേകിച്ച് പിശാച് ഇങ്ങനെ വന്ന് നമ്മളെ എന്ത് ചെയ്യണ്ട, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം അവന്റെ ആ സാധനം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോ എന്ത് ചെയ്യണമെന്നാ കർത്താവ് പറയുന്നത്? അതാ നമ്മൾ പറഞ്ഞ നല്ല നിലത്ത് എന്തില്ല, മുള്ളില്ല, പാ കല്ലില്ല, പതിഞ്ഞതില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്താ ആഗ്രഹിക്കുന്നത്? മുള്ളു വേണം. അപ്പൊ മുള്ളു അവിടെ ഇരുന്നോട്ടെ എന്നാണോ? മുള്ളു വേണ്ടാന്നാ വചനം പറയുന്നത്. മുള്ളു പാടില്ല. ഇക ലോകത്തിന്റെ ചിന്ത, ലോക പണധനത്തിന്റെ വഞ്ചന, ഇതിനെ എല്ലാം കളഞ്ഞാലേ, ഇതെല്ലാം കളയപ്പെട്ട് ഒരുക്കപ്പെട്ട ഒരു ഹൃദയം. ആമേൻ. സ്തോത്രം. നമ്മൾ നോക്കിയേ 23-ാമത്തെ വാക്യം, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. കണ്ടോ? അപ്പോ മറ്റേ കൂട്ടരെല്ലാം നിരസിക്കുന്ന ഒരു കൂട്ടര് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് സ്വീകരിക്കുന്ന ഒരാള്, രണ്ടും മൂന്നും, രണ്ടാമത്തെ ടീമും മൂന്നാമത്തെ ടീമും സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഗ്രഹിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്, മുള്ള് സമ്മതിക്കുന്നില്ല. മറ്റേതിനും ഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്, അകത്ത കല്ല് സമ്മതിക്കുന്നില്ല. മനസ്സിലായോ? വചനം കേട്ട് ഗ്രഹിച്ച് ധ്യാനിച്ച് വചനത്തിൽ വളരാനൊക്കെ ആഗ്രഹമുണ്ടെന്നേ, ആർക്കാ വെളിപ്പാട് പറയാൻ? രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന ഏത് ദൈവവൈദ്യല്ല വെളിപ്പാട് പറയാൻ ആഗ്രഹമില്ല. അവന് വെളിപ്പാട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, അവന് ദൈവവചനത്തിന്റെ ആഴങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവന്റെ കല്ലിനെയും മുള്ളിനെയും അവൻ പറക്കി കളയാൻ താല്പര്യമില്ല. അപ്പോ അവൻ എന്ത് ചെയ്തു? കല്ലും മുള്ളും ഇരിക്കെ അതിനുള്ള വചനം കണ്ടുപിടിച്ചു. മനസ്സിലായോ? കല്ലിലെയും മുള്ളിലെയും അവിടെ ഇരിക്ക, അതിനവിടെ എന്ത് ചെയ്തു, അതവിടെ ഇരുന്നോട്ടെ എന്നുള്ളതിനൊരു വചനം കണ്ടുപിടിച്ച് ആ വചനം പൊക്കി പിടിച്ച് എന്ത് ചെയ്തു, മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി, ആളുകളെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഈ ആത്മീയ ലോകം നമ്മൾ ഈ കാണുന്ന പോലെ അധപതിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. സത്യവാ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ യഥാർത്ഥ വചനം, വചനം യഥാർത്ഥത്തിൽ നമ്മുടെ ഫലം കൊടുക്കണമെങ്കിൽ അതിന് നിന്ദികാസത്തിന്റെ കല്ല് ഇതെല്ലാം എടുക്കണം. ഒരു കാര്യം പറഞ്ഞു, ഈ രൂത്തും ഓർപ്പയും 10 വർഷം അമ്മാവിയമ്മയുടെ വചനം കേട്ടു. 10 വർഷം ശ്രദ്ധിച്ച്, 10 വർഷം കേട്ടു.
അല്ലെ മല്യോനും ക്ലിയോനും പറഞ്ഞ രണ്ടുപേര് അവരുടെ വീട്ടിൽ 10 വർഷം ജീവിച്ചിട്ടാണ് അവർ രണ്ടുപേരും ഭർത്താക്കന്മാർ രണ്ടുപേരും മരിച്ചു പോണേ. അപ്പൊ അന്ന് 10 വർഷം ന്യായപ്രമാണം കേട്ടു. എന്നാൽ ഈ 10 വർഷം ഇവര് ന്യായപ്രമാണം കേട്ടപ്പോ രൂത്ത് നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനമെന്ന് നവോമിയോട് പറഞ്ഞു. എന്താ കാരണം? അവൾ നല്ല നിലത്ത് വീണ ഒരു അനുഭവം അവളിൽ. എന്ന് പറഞ്ഞാൽ അവൾ ഒരു നല്ല നിലമായി ഒരുക്കപ്പെട്ടു കൊടുക്കും. എന്തൊക്കെയാണെന്ന് അറിയാമോ? കേട്ട വചനം, അവൾ വചനം കേട്ടപ്പോൾ അവളുടെ അകത്തുള്ള കല്ലും മുള്ളും അവൾ പെറുക്കി കൊടുത്തു, പെറുക്കി കളഞ്ഞു. എന്താ കാരണം? രൂത്തിന്റെ അകത്ത് ഇപ്പൊ മുള്ളില്ല, ആഴത്തിലേക്ക് ചെന്ന കല്ലുമില്ല. കാരണം മനസ്സിലാവുന്നുണ്ടോ? ഓർപ്പയ്ക്കകത്ത് കല്ലുണ്ട് മുള്ളുണ്ട്, പക്ഷെ ആദ്യത്തെ അനുഭവം ഇല്ല, നിരസിക്കുന്ന അനുഭവം ഇല്ല. കാരണം അമ്മാവി അമ്മയെ പിടിച്ച് പൊട്ടിക്കരഞ്ഞു, ഓർപ്പയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പയ്ക്ക് രണ്ടും മൂന്നും ഇല്ല. കാരണം എന്താ? അകത്ത് എന്താ? കല്ലുണ്ട്. പുറത്തെന്താ? മുള്ളുണ്ട്. അത് അവൾ അവളുടെ ദേവന്മാരുടെ അടുക്കലേക്കും അവളുടെ ഭാവിയെ കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ ലോകത്തിൽ ചിലത് വേണമെന്ന് അവൾ ചിന്തിച്ച് അവൾ അവളുടെ ദേവന്മാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ രൂത്ത് അങ്ങനല്ല. അവളിലകത്തുള്ള മുള്ളിനെ, സത്യം പറഞ്ഞാൽ ഈ രൂത്തും ഓർപ്പയും മുള്ളും കല്ലും ഒക്കെ ആയിട്ട് ഇവളുടെ ഈ ന്യായപ്രമാണമുള്ളവളുടെ വീട്ടിലേക്ക് വരുന്നേ. എന്നാൽ രൂത്തിന്റെ ഹൃദയത്തിൽ വചനം കേട്ടപ്പോൾ ഇതെല്ലാം അവൾ അത് കളഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൾ 10 വർഷം കേട്ട വചനം, അബ്രഹാമിനോടുള്ള വാഗ്ദത്തം, ഇസ്ഹാക്കിനോടുള്ള വാഗ്ദത്തം, മോശയിൽ കൂടെ കണ്ട അത്ഭുതം, ആമേൻ സ്തോത്രം, ഇതെല്ലാം അവളുടെ അകത്ത് കേട്ടപ്പോൾ അവളുടെ അകത്ത് ആ വചനം, ദൈവത്തിന് സ്തോത്രം, ശ്രദ്ധിച്ചേ, ആ വചനം അവളുടെ അകത്ത് എന്ത് ചെയ്തു? പിൽക്കാലത്ത് അവളുടെ തലമുറയിലൂടെ അത് ക്രിസ്തുവായി വെളിപ്പെട്ടു. ആമേൻ സ്തോത്രം, അമേൻ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അകത്ത് ക്രിസ്തു വെളിപ്പെടാത്തതിന്റെ കാരണം മുള്ളും ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന കല്ലും കളയാത്തത് കൊണ്ട്, കേവലം നമ്മൾ ഇവിടെ ഇരുന്ന് കേട്ട് സന്തോഷിച്ചത് കൊണ്ടായില്ല, ഈ വചനം ആഴത്തിലേക്കിറങ്ങുന്നതിന് തടസ്സമായ കല്ലുണ്ടോ? വചനത്തെ നിഷ്ഫലമാക്കുന്ന മുള്ളുണ്ടോ? ഇന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം അതിൽ എന്താ ഖേദിച്ച് അതിനെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. അമേൻ. ഞാൻ ഒത്തിരി പറയുന്നില്ല, നമുക്കിത് മനസ്സിലാകാൻ വേണ്ടി മാത്രം. അമേൻ സ്തോത്രം. ഞാനത് മുൻപോട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. കണ്ണുകൾ അടച്ചാട്ടെ ഒരു നിമിഷം, കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറഞ്ഞ് എന്താ കർത്താവ് 23 വ്യാഖ്യാനിച്ചിട്ടും കർത്താവ് അത് വീണ്ടും പറയും. നല്ല നില വിധിക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അപ്പൊ ഇന്ന് വചനം കേൾക്കുമ്പോ ദൈവദാസന്മാര് പറയുന്ന വെളിപ്പാടിനകത്തും നമ്മൾ കേവലം ഒരു സന്തോഷം പ്രകടിപ്പിച്ച് എഴുന്നേറ്റ് പോകാനല്ല, ഇതെന്താണ് പറഞ്ഞത് എന്ന് ഗ്രഹിക്കാൻ, അത് ഗ്രഹിച്ചതിന്റെ ആഴത്തിലേക്ക് ആ വചനപ്രകാരം ചലിക്കാൻ നാം തയ്യാറായാൽ ഈ ദിവസങ്ങളിൽ നമ്മളിലൂടെ ക്രിസ്തുവിന്റെ ഫലം പുറത്തു വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം ഒരിക്കലും ഇതിനകത്ത് തകർന്നു പോകരുത്. വചനത്താൽ ഉറയ്ക്കുന്ന, വചനത്താൽ ഉറപ്പ് പ്രാപിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇതിന്റെ ആരംഭത്തിൽ ഞങ്ങൾ പറഞ്ഞ പതിയപ്പെട്ട, ദൈവമേ, വചനത്തെ സ്വീകരിക്കാത്ത, തള്ളിക്കളയുന്ന അനുഭവം ഉണ്ടാകരുതേ കർത്താവേ. രണ്ടാമത് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ പുറമേ ഒരു മണ്ണ്, നല്ല ഒരുക്കപ്പെട്ടൊരു മണ്ണ് പോലെ തോന്നുമെങ്കിലും അതിനധികം ആഴമില്ല. കാര്യം അതിന്റെ തൊട്ടു താഴെ കല്ലിരിക്കുകയാണ്. വചനം അത് ചെന്ന് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാതെ വണ്ണം ആ കല്ല് അതിനെ തടയുക കർത്താവേ. മൂന്നാമത്തത് കർത്താവേ, അത് ഏറ്റവും അപകടം പിടിച്ച ഒരനുഭവം.
ഈ ലോകത്തിന്റെ മുള്ള്, കർത്താവ് ഈ ലോകത്തിന്റെ ധനം ഞങ്ങളെ കർത്താവെ കടന്നു പിടിച്ച് ദൈവവചനം, ദൈവവചനത്തെ അത് ഇല്ലാതാക്കി കളയുന്ന ഒരു അനുഭവം കർത്താവെ അതിനെ ദൈവമാക്കണം. യേശുവിന്റെ നാമത്തിൽ നല്ല നിലത്ത് വീഴുന്ന വിത്ത് കർത്താവെ ഒരു നല്ല നിലമായി തീരുവാൻ, ഞങ്ങളുടെ ഉള്ളിലുള്ള കർത്താവെ വേണ്ടാത്തതെല്ലാം കളഞ്ഞ് ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവെ നല്ല ഫലം കൊടുക്കുന്ന യേശു കർത്താവിന് ഉപകാരമുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കുറേ സമയം തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ.